ഭൂനായ പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് മേനകാ ഗാന്ധി. സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്തം നിർവഹിക്കണമെന്ന് കേന്ദ്രമന്ത്രി. മനുഷ്യസ്നേഹമില്ലാത്തവർ എങ്ങനെ മൃഗസ്നേഹികളാകുമെന്ന് തിരിച്ചടിച്ച് മന്ത്രി കെ ടി ജലീൽ. തൃശൂരിൽ കുട്ടികളടക്കം 6 പേർക്ക് നായ്ക്കളുടെ കടിയേറ്റു. മഹാരാഷ്ട്ര ഹാജി അലി ദർഗയിൽ ഇനി സ്ത്രീകൾക്കും കയറാം. നിരോധനം നീക്കി ബോംബെ ഹൈക്കോടതി. ദർഗയിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും കോടതി. വിധി നടപ്പാക്കുന്നത് 6 ആഴ്ചത്തേക്ക് നീട്ടിവച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ചട്ടിയിൽ കൈയിട്ടുവാരി മലയാളികൾ. പൊളിഞ്ഞു വീഴാറായ വാടക കെട്ടിടങ്ങളിൽ തൊഴിലാളികളെ കുത്തിനിറയ്ക്കുന്നു. തലയെണ്ണി 2000 രൂപ വരെ വാങ്ങിയിട്ടും പ്രാഥമിക ആവശ്യങ്ങൾക്ക് സൗകര്യമില്ല. അടിയന്തര നടപടിയെടുക്കുമെന്ന് മന്ത്രി കെ കെ ശൈലജ. വയനാട്ടിൽ അരിവാൾ രോഗികൾക്കുള്ള പദ്ധതിയിൽ കൈയിട്ടുപാരൽ. നേരെ നടക്കാൻ പോലുമാകാത്ത രോഗികൾക്ക് വീട് വയ്ക്കാൻ നൽകിയത് ചെങ്കുത്തായ ഭൂമി. കള്ളക്കളിക്ക് പിന്നിൽ കോൺഗ്രസ് നേതാക്കളെന്ന് ആരോപണം. അടിമാലിയിൽ 9 വയസ്സുകാരനെ മർദ്ദിച്ച് അവശനാക്കിയ അമ്മ അറസ്റ്റിൽ. കൂമ്പൻപാറയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. കുട്ടിയുടെ ആരോഗ്യം മെച്ചപ്പെടുന്നുവെന്ന് ഡോക്ടർമാർ. സ്കോർപിയൻ രഹസ്യങ്ങൾ ചോർന്നതിൽ നാവികസേന ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു. പ്രധാന രഹസ്യങ്ങൾ ചോർന്നിട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു കേന്ദ്ര സർക്കാർ. കുറ്റം ചെയ്യാത്ത കമ്പനികളെ കരിമ്പട്ടികയിൽപ്പെടുത്തില്ലെന്ന് പ്രതിരോധമന്ത്രി. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് മികച്ച യൂറോപ്യൻ ഫുട്ബോളർക്കുള്ള പുരസ്കാരം. നേട്ടം യൂറോ കപ്പിലെയും ചാമ്പ്യൻസ് ലീഗിലെയും മികവിന്. ദേശീയ ടീമിൽ തിരിച്ചെത്തിയ മെസ്സിക്ക് മറഡോണയുടെ വിമർശനം. മെസ്സി നാടകം കളിച്ചതായി ആക്ഷേപം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. തന്നെ ഭീകരവാദിയായി ചിത്രീകരിച്ചും ബരിയാടാക്കിയും തെരുവുനായ വിഷയത്തിൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് കേരളം ശ്രമിക്കുന്നതെന്ന് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രി മേനകാ ഗാന്ധി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം സുപ്രീംകോടതി വിധിയുടെയും 6 ഹൈക്കോടതി വിധികളുടെയും ലംഘനമാണ്. മുഖ്യമന്ത്രിക്ക് താൽപ്പര്യമില്ലാത്ത തീരുമാനം എടുത്തതിന് പിന്നിൽ കെ ടി ജലീലിന്റെ നിർബന്ധമായിരുന്നുവെന്നും മേനകാ ഗാന്ധി കുറ്റപ്പെടുത്തി. But my sympathies and my utter love is with Kerala. You know, I love that state. But the point is, it's like a mother who sees her child every time put his hand into the fire. ദില്ലിയിലും ചെന്നൈയിലും നേരിട്ടതുപോലെ തെരുവുനായർ ശല്യത്തിന് പരിഹാരം കാണാതെ തന്നെ ഭീകരയായി ചിത്രീകരിക്കുന്നുവെന്ന് മേനകാ ഗാന്ധി പറഞ്ഞു. പുല്ലുവിളയിൽ മരിച്ച ശീലു അമ്മ മാംസം കൊണ്ടുപോവുകയായിരുന്നുവെന്ന് പറഞ്ഞിട്ടില്ലെന്നും മേനകാ ഗാന്ധി വിശദീകരിച്ചു. What I said was that in many of the cases where children have been attacked in Kerala, we have found that they were carrying meat. I have not said this woman was carrying meat. നായ്ക്കളെ കൊല്ലാതെ വന്ധ്യംകരിച്ചത് വഴി ദില്ലിയിൽ ഇവയുടെ എണ്ണം 400,000-ൽ നിന്ന് 70,000 ആയി. കേരളത്തിന് കേന്ദ്രം കൂടുതൽ ഫണ്ട് നൽകാൻ തയ്യാറാണ്. സുപ്രീംകോടതിയും 6 ഹൈക്കോടതികളും പുറപ്പെടുവിച്ച ഉത്തരവാണ് കേരള മന്ത്രിസഭ ലംഘിക്കുന്നത്. I'm sad that this has happened because the chief minister did not want it to happen. I think it's just one Mr. Jaleel who pushed it. കേരളം ചെയ്യേണ്ടത് ചെയ്യാതെ എല്ലാ ഉത്തരവാദിത്വവും തന്റെ മേൽ വഴിചാരുന്നത് കൊണ്ട് കാര്യമില്ല എന്നാണ് വനിതാ ശിശുക്ഷേമ മന്ത്രി മേനകാ ഗാന്ധി പറയുന്നത്. ദില്ലിയിൽ നിന്ന് പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്. മേനകാ ഗാന്ധിക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് കൊച്ചിയിലെ സ്ട്രേ ഡോഗ് ഫ്രീ മൂവ്മെന്റ് പ്രധാനമന്ത്രിക്ക് പരാതി നൽകും. അപകടകാരികളായ നായകളെ വെടിവെച്ചു കൊല്ലണമെന്നും ബന്ധ്യംകരണം പ്രായോഗികമല്ലെന്നും സംഘടനയുടെ രക്ഷാധികാരി കൊച്ചൌസേബ് ചിറ്റലപ്പള്ളി കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. യുവാക്കൾ തുനിഞ്ഞിറങ്ങിയാൽ കേരളത്തിലെ തെരുവു നായ്ക്കളെ ഒറ്റ ദിവസം കൊണ്ടില്ലാതാക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. പുലിയെ വെടിവെച്ചു വന്നിട്ടുണ്ട്, വയലൻ്റായിട്ടുള്ള പോത്തിനെ വെടിവെച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നായ്ക്കളും മൃഗങ്ങളാണ്. അപകടകാരികളായിട്ടുള്ള മൃഗങ്ങളെ കൊല്ലാമെന്നുള്ള നിയമം ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും വെടിവെച്ച് കൊല്ലേണ്ടതാണ്. മേനകാ ഗാന്ധിക്കെതിരായിട്ട് പ്രധാനമന്ത്രിക്ക് പരാതി കൊടുക്കണം. നമ്മുടെ എം പിമാരൊക്കെ അത് ഏറ്റുപിടിക്കേണ്ടതാണ്. അവരെ തക്കതായ അച്ചടക്ക നടപടി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹക്കാരനാണ് ഞാൻ. തൃശൂർ പൊയ്യയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 6 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടു നിൽക്കുകയായിരുന്ന 5 വയസ്സുകാരന്റെ മുഖത്തെ മാംസം തെരുവുനായ കടിച്ചെടുത്തു. സ്കൂൾ വിട്ടു മടങ്ങുകയായിരുന്ന കുട്ടികളെയും നായ ആക്രമിച്ചു. സാരമായി പരിക്കേറ്റ കുട്ടികൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അരിവാൾ രോഗികൾക്കുള്ള പദ്ധതിയിൽ കൈയിട്ടുവാരൽ.
വയനാട്ടിൽ ഗുരുതരാവസ്ഥയിലുള്ള അരിവാൾ രോഗികൾക്ക് ഭൂമി വാങ്ങി നൽകുന്ന പദ്ധതിയിലും വൻ ക്രമക്കേട്. രോഗികൾക്ക് ഉപയോഗിക്കാനാവാത്ത ചെങ്കുത്തായ ഭൂമിയാണ് വാങ്ങി നൽകിയത്. കഴിഞ്ഞ ഭരണകാലത്തെ കോൺഗ്രസ് നേതാക്കളുടെ സമ്മർദ്ദം മൂലമാണ് ഉപയോഗയോഗ്യമല്ലാത്ത ഭൂമി വാങ്ങിയത് എന്നാണ് ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തൽ. ഗുരുതരമായ രക്തജന്യ രോഗമാണ് അരിവാൾ രോഗം. ഇത് ബാധിച്ച രോഗികൾക്ക് രക്തമില്ലായ്മ, അണുബാധ, പക്ഷാഘാതം തുടങ്ങിയ ഗുരുതരമായ ലക്ഷണങ്ങൾ എപ്പോഴും ഉണ്ടാകാം. കാലാവസ്ഥയിലെ മാറ്റങ്ങൾ ഇവരുടെ ജീവനെ തന്നെ പ്രതിസന്ധിയിലാക്കും. പ്രതിവിധിക്ക് വേണ്ടി ആധുനിക വൈദ്യശാസ്ത്രം പോലും തിരയുന്നു. സ്വസ്ഥമായ ജീവിതമാണ് കുറയ്ക്കാനുള്ള ഏക പോംവഴി. ഇത്തരം രോഗികൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതലുള്ളത് വയനാട്ടിലാണ്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇവരെ സഹായിക്കാൻ ഒരേക്കർ വീതം ഭൂമി വാങ്ങി നൽകാൻ തീരുമാനിച്ചത്. അരിവാൾ രോഗികൾക്ക് ഭൂമി വാങ്ങി നൽകാനുള്ള സർക്കാർ ഉത്തരവാണിത്. ഇതിൽ പറയുന്നത് വാസയോഗ്യമായ ഭൂമി വേണം വാങ്ങിക്കൊടുക്കാനെന്നാണ്. ഉത്തരവനുസരിച്ച് സർക്കാർ ഭൂമി വാങ്ങി. വാങ്ങിക്കൊടുത്ത ഭൂമിയുടെ സ്ഥിതി എന്താണെന്ന് ഞങ്ങൾ അന്വേഷിച്ചു. അരിവാൾ രോഗികൾക്ക് താമസിക്കാനായി തവിഞ്ഞാൽ വില്ലേജിൽ സർക്കാർ വാങ്ങിയ ഭൂമിയാണിത്. ഒട്ടും ശാരീരികക്ഷമതയില്ലാത്ത രോഗികൾക്കായി സർക്കാർ കണ്ടെത്തിയത് ചെങ്കുത്തായ തേയിലത്തോട്ടം. കീടനാശിനികൾ പ്രയോഗിക്കുന്നതിനാൽ ഈ ഭൂമി അരിവാൾ രോഗികളുടെ ജീവന് തന്നെ ഭീഷണിയാണ്. എപ്പോഴും കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. സെന്റ് ഒന്നിന് 16,000 രൂപ നിരക്കിൽ 2,60,00,000 രൂപ നൽകിയാണ് ഈ ഭൂമി വാങ്ങിയതെന്ന് ഈ സർക്കാർ രേഖ തെളിയിക്കുന്നു. നിരവധി പ്രശ്നങ്ങളുണ്ടായിട്ടും ഈ ഭൂമി തന്നെ എന്തുകൊണ്ട് വാങ്ങിയെന്ന് അന്വേഷിച്ച് ഞങ്ങൾ എത്തിയത് അന്ന് ഇടപാട് നടത്തിയ ട്രൈബൽ ഉദ്യോഗസ്ഥനടുത്താണ്. സ്ഥാനക്കയറ്റം കിട്ടി ഇപ്പോൾ പട്ടികവർഗ വകുപ്പിന്റെ ജില്ലയിലെ ചുമതലക്കാരനാണ് ഇയാൾ. പട്ടികവർഗ വകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം റവന്യൂ ഉദ്യോഗസ്ഥരും ഭൂമി വാങ്ങുന്നതിൽ പങ്കാളികളാണ്. ഉപയോഗിക്കാൻ കൊള്ളില്ലെന്നറിഞ്ഞിട്ടും ട്രസ്റ്റ് ഉണ്ടാക്കി സാമ്പത്തികം നേടാനായാണ് ഭൂമിയെടുത്തതെന്ന് ഉദ്യോഗസ്ഥൻ ഒളിക്കാമറയ്ക്ക് മുന്നിൽ സമ്മതിച്ചു. രോഗികൾക്ക് വാസയോഗ്യമായ ഭൂമി വാങ്ങിക്കൊടുക്കണമെന്ന സർക്കാർ ഉത്തരവാണ് ഇവിടെ ഇവരെല്ലാം കാറ്റിൽ പറത്തിയത്. ഇതിനേക്കാൾ കഷ്ടമാണ് കാഞ്ഞിരങ്ങാട് വില്ലേജിൽ അരിവാൾ രോഗികൾക്ക് വാങ്ങിച്ച ഭൂമി. ഭൂമി വിറ്റത് DCC ജനറൽ സെക്രട്ടറി ഐസക്കിന്റെ കുടുംബം. ഈ വകയിൽ സർക്കാരിന് നഷ്ടമായത് 17,25,000 രൂപ. ഇനി മാനന്തവാടി വില്ലേജിൽ അരിവാൾ രോഗം ബാധിച്ചവർക്കായി കണ്ടെത്തിയ വെള്ളം കിട്ടാത്ത ഭൂമി കാണാം. ഭൂമി കൊള്ളില്ല എന്ന് കൃത്യമായ ബോധ്യമുണ്ടായിരിക്കെ തന്നെയാണ് ഇത് വാങ്ങിയതെന്ന് ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ സമ്മതിക്കുന്നത് ഞങ്ങളുടെ ഒളിക്യാമറയിൽ പകർത്തി. ഏതാണ്ട് 5 കോടി രൂപയിലധികം കൈയിട്ട് വാരിയിട്ടും വീണ്ടും ഭൂമി അന്വേഷിക്കുന്ന തിരക്കിലാണ് വയനാട്ടിലെ പട്ടികവർഗ വകുപ്പ് ഉദ്യോഗസ്ഥർ. രോഗികളിലധികവും ആദിവാസികളിലായതിനാൽ ഈ വിവരം ഇതുവരെ പുറംലോകം അറിഞ്ഞിട്ട് പോലുമില്ല. വയനാട്ടിൽ നിന്നും അജീഷ് വഞ്ഞാർമൂടിനൊപ്പം ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്. കണ്ണിൽ ചോറി ക്ഷമിക്കണം, ആദിവാസി ഭൂമി ഇടപാടിലെ തിരിമറി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട യുവമോർച്ച നടത്തിയ മാർച്ച് അക്രമാസക്തമായി കളക്ട്രേറ്റ് ഗേറ്റിന് മുന്നിൽ കയറിയ പ്രവർത്തകരെ നേതാക്കൾ ഇടപെട്ടാണ് പിന്തിരിപ്പിച്ചത്. വിജിലൻസ് അന്വേഷണം നടത്തും വരെ സമരമെന്ന നിലപാടിലാണ് യുവമോർച്ച. BJP ജില്ലാ പ്രസിഡന്റ് സജി ശങ്കറാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ആദിവാസികൾക്ക് ഭൂമി നൽകുന്നതിലെ ക്രമക്കേടിൽ SC/ST കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കണ്ണിൽ ചോരയില്ലാതെ മലയാളി. ഇതര സംസ്ഥാന തൊഴിലാളികളോട് മലയാളികൾ കാണിക്കുന്നത് വലിയ ക്രൂരത. ഉപേക്ഷിക്കാറായ കെട്ടിടങ്ങളിലും പൊളിഞ്ഞ കടമുറികളിലും വരെ ആളെ കുത്തിനിറച്ച് ഇടനിലക്കാരും ഉടമകളും കൊയ്യുന്നത് വൻ തുകയാണ്. കക്കൂസ് പോലും ഇല്ലാത്ത കുടുസുമുറികളിൽ താമസിക്കുന്നവരിൽ നിന്ന് ഈടാക്കുന്ന വാടക 2,000 രൂപ വരെയാണ്. കണ്ണൂർ നഗരത്തിൽ തൊഴിലാളികളുടെ താമസ കേന്ദ്രമാക്കി മാറ്റിയ പുരാതന കെട്ടിടം മുറി അന്വേഷിക്കാനെന്ന പേരിൽ ചെന്നപ്പോൾ മുകളിൽ വരാന്തയിൽ പ്ലൈവുഡ് കൊണ്ടുണ്ടാക്കിയ ഏതാനും കൂടുകൾ. ഒരാൾക്ക് കഷ്ടിച്ചു കിടക്കാവുന്ന ഈ കൂടിന് വാടക ഇവിടെ കഴിയുന്ന തൊഴിലാളിയിൽ നിന്ന് കേൾക്കുക. നിന്നു തിരിയാനിടമില്ലാത്ത ഇത്തരം 22 കൂടുകളിൽ ഓരോന്നിനും വാടക 2,000 വരെയാകുമ്പോൾ കയ്യിലെത്തുന്നത് വൻ തുക. എന്നിട്ടും ഇതിനുള്ളിൽ തന്നെ പാചകവും കിടപ്പുമായി കഴിയുകയാണ്
കുടുംബങ്ങളടക്കം തൊഴിലാളികൾ. അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒഴുക്കിനിടയിൽ പൊളിഞ്ഞ വീടുകളും ഉപേക്ഷിച്ച കടവരാന്തകളും വരെ തലയെണ്ണി പണം വാങ്ങാനുള്ള കേന്ദ്രങ്ങളാവുകയാണ്. കക്കൂസും കുളിമുറിയും കുടിവെള്ളവും പോലുമില്ലാത്ത വീടുകളിൽ പോലും വാങ്ങുന്ന പണം തോന്നുന്ന പോലെ. ഇനി പൊയ്ത്തും കടവിൽ നിന്നാണ് ഈ കാഴ്ചകൾ. ഉപേക്ഷിച്ച ഈ വീട്ടിനുള്ളിൽ 40 പേരുണ്ടെന്ന് തൊഴിലാളികൾ തന്നെ പറഞ്ഞു. പൊട്ടിയൊഴുകുന്ന കക്കൂസുകൾ, പാചകവും കുളിയുമെല്ലാം ഒരേ ഇടത്ത് തന്നെ, മലിനജലം ഒഴുകിയിറങ്ങുന്ന കിണറുകൾ. പൊയ്ത്തും കടവിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ട നിരപ്പലകിട്ട കടമുറികൾ വരെ ഇത്തരത്തിൽ വൻതുക വാടക തലയെണ്ണി വാങ്ങാവുന്ന ഇടമാണ്. തലയെണ്ണി പണം വാങ്ങുന്നതിനാൽ പരമാവധി പേരെ കുത്തി നിറയ്ക്കും. തലശ്ശേരിയിലും ഇതാണ് അവസ്ഥ. തൊഴിലാളികൾക്ക് മുറി വേണമെന്നാവശ്യപ്പെട്ട് ഇടനിലക്കാരനെ വിളിച്ചപ്പോൾ പിറകിലെ കച്ചവടം വ്യക്തമായി. അല്ല, ഒരാൾക്ക് 1000 രൂപ തോതിൽ 10,000 രൂപയാണ് റൂമുണ്ട്. വേറെ ആളുകൾ താമസിക്കുന്ന എത്ര പേരുണ്ട്? 50 പേരുണ്ട്. ഓ ശരി. ആ വാടക ഒന്ന് കുറയ്ക്കാൻ പറ്റും? കുറച്ച് വാടക 10 ആള് പിന്നെ അവിടെ താമസിക്കുന്ന അവരറിയാത്ത രീതിയാണ് 8,000 രൂപയൊക്കെ വരാം. അവിടെ താമസിക്കുന്ന ആളറിയാൻ പാടില്ല. ഓരോ ഇടത്തും 50 പേരെ ഉള്ളൂവെന്ന് ഇടനിലക്കാരൻ പറയുമ്പോൾ യാഥാർത്ഥ്യം അറിയാൻ ഞങ്ങൾ താമസക്കാരിൽ ഒരാളെ നേരിട്ട് കണ്ടു. തൊഴിലാളികളുള്ള ഇടങ്ങളിൽ പഴയ വീടുകൾ വരെ ഇടനിലക്കാർ ചുളുവിലയ്ക്ക് വാങ്ങി വൻ വാടകയ്ക്ക് മറിച്ചു നൽകുകയാണ്. ഓരോരുത്തരിൽ നിന്നായി തലയെണ്ണിയുള്ള വാടകയിലൂടെ കിട്ടുക ലക്ഷങ്ങളാണ്. പറയുന്ന ന്യായം ഇങ്ങനെ 25,000 രൂപ ഇലക്ട്രിക് ബില്ല് വരുന്നുണ്ട്. ആകെ 1 കില്ലർ പൈസ കിട്ടാൻ കാരണം 10,000 രൂപയോളം ചെമ്മി കൊടുക്കണോ. അങ്ങനെ 25,000 രൂപയതായി. പിന്നെ 5,000-7,000 രൂപയോളം നമ്മള് മന്ത്ലി വൃത്തിയാക്കേണ്ട ചെലവുണ്ട്. കഴുത്തറക്കുന്ന കച്ചവടം കൺമുന്നിൽ കണ്ടിട്ടും ഇടപെടാത്ത സർക്കാർ വകുപ്പുകളുള്ളപ്പോൾ എങ്ങനെയാണ് ഈ നാടും സാധാരണക്കാരായ ഈ തൊഴിലാളികളും രക്ഷപ്പെടുക? ഇനിയെങ്കിലും സർക്കാരിന്റെ സമഗ്രമായ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കണ്ണൂരിൽ നിന്നും KR മുകുന്ദനൊപ്പം സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇതര സംസ്ഥാന തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഗൗരവമേറിയതാണെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലം സന്ദർശിച്ച് ആരോഗ്യവകുപ്പ് അടിയന്തര നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായിട്ട് ഈ പരിശോധന, ഇത് ഇതര സംസ്ഥാന തൊഴിലാളികൾ അധിവസിക്കുന്ന പ്രദേശത്ത് മാത്രമല്ല മറ്റു കാര്യങ്ങൾ, ഞങ്ങളിപ്പോ ഓണം പ്രമാണിച്ച് ഫുഡ് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. തുടർച്ചയായിട്ടുള്ള പരിശോധന നടത്താൻ തന്നെയാണ് ആരോഗ്യവകുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും പരിസര മലിനീകരണം പൂർണ്ണമായി ഒഴിവാക്കാനുള്ള നടപടി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുണ്ടാകും. ഇടുക്കി അടിമാലയിൽ 9 വയസ്സുകാരനെ മർദ്ദിച്ച കേസിൽ അമ്മ സെലീനയെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് കൂമ്പൻപാറയിലുള്ള വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കുട്ടിക്ക് പരിക്കേറ്റത് കുരങ്ങിന്റെ ആക്രമണത്തിലാണെന്ന മൊഴിയിൽ സെലീന ഉറച്ചു നിൽക്കുകയാണ്. സെലീനയെ അല്പസമയത്തിനകം ദേവികുളം കോടതിയിൽ ഹാജരാക്കും. 3 മാസം പ്രായമായ കുഞ്ഞും സെലീനയ്ക്കൊപ്പമുണ്ട്. കഞ്ചാവ് വിൽപ്പന കേസിൽ റിമാൻഡിൽ കഴിയുന്ന ഭർത്താവ് നസീറിനെ കസ്റ്റഡിയിൽ കിട്ടാൻ പോലീസ് ദേവികുളം കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി ഡോക്ടർമാർ പറഞ്ഞു. പാഠപുസ്തക വിതരണത്തിൽ വീണ്ടും അവ്യക്തത. ഏത് ജില്ലയിലേക്കാണ് പുസ്തകങ്ങൾ എത്തിക്കേണ്ടതെന്ന് സർക്കാരിന്റെ ഉത്തരവിൽ വ്യക്തമല്ലെന്ന് KBPS പറഞ്ഞു. ഇതിനാൽ അച്ചടി പൂർത്തിയായാലും വിതരണം വൈകുമെന്നാണ് KBPSന്റെ വാദം. കഴിഞ്ഞ ദിവസമാണ് വിവിധ ക്ലാസുകളിലേക്കായി 64,003 പുസ്തകം അച്ചടിക്കാൻ പാഠപുസ്തക ഓഫീസറുടെ ഉത്തരവ് KBPSന് ലഭിച്ചത്. KBPSൽ പുസ്തകങ്ങളുടെ അച്ചടി ഇന്നലെ രാത്രി തന്നെ തുടങ്ങി. 2 ദിവസത്തിനുള്ളിൽ അച്ചടി പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. എന്നാൽ ഏത് സ്കൂളിൽ എത്ര പുസ്തകങ്ങൾ എത്തിക്കണമെന്ന യാതൊരു അറിയിപ്പും KBPSന് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത് കിട്ടിയാൽ മാത്രമേ അതാത് ജില്ലാ ഡിപ്പോകളിലേക്ക് പുസ്തകങ്ങൾ മാറ്റാൻ കഴിയൂ. നിർദ്ദേശം ഇനിയും കിട്ടിയില്ലെങ്കിൽ അച്ചടി പൂർത്തിയായാലും പുസ്തകങ്ങൾ KBPSൽ തന്നെ കെട്ടിക്കിടക്കാനാണ് സാധ്യത. ഇത് ഇന്റന്റ് കിട്ടുന്നത് നമുക്കല്ല, IT സ്കൂൾ മുഖാന്തരമാണ് കിട്ടുന്നത്. അവരെ മുഖാന്തരമാണ് നമ്മൾ ഇവർ ഇന്റന്റ് ശേഖരിച്ച് നമ്മൾ അറിയിക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് ഓഫീസറാണ് ഇതിന് വേണ്ടി വേണ്ടുന്ന നടപടി എടുക്കേണ്ടത്. ഏത് സ്കൂളിലേക്കാണ് കിട്ടാത്തതെന്നും അത് എവിടെയാണ് എത്തിക്കേണ്ടതെന്നും അറിയിച്ചു കഴിഞ്ഞാൽ നമുക്കത് വിതരണം ചെയ്യാൻ കഴിയുള്ളൂ. 1 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലേക്കായി വിവിധ വിഷയങ്ങളുടെ 21 മുതൽ 8,400 പുസ്തകങ്ങൾ വരെയാണ് അച്ചടിക്കേണ്ടത്. 2ാം ടേമിലെ പുസ്തകങ്ങളുടെ അച്ചടി നിർത്തിവെച്ചാണ് ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ. ഇതുമൂലം അടുത്ത ടേമിലെ പുസ്തക വിതരണവും താളം തെറ്റിയേക്കാം. സെക്കൻഡ് വാല്യത്തിന്റെ പാഠപുസ്തകത്തിന്റെ അച്ചടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. ഇപ്പൊ അത് നിർത്തിവെച്ചിട്ട് ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്കുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ 4 ലക്ഷം അടിക്കേണ്ട ഒരു ബുക്ക് ഇത് പെട്ടെന്ന് 1 ലക്ഷം അടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് നിർത്തുകയാണ്.
നിർത്തിയിട്ട് അടുത്ത ഈ ഷോർട്ടേജ് അഡീഷണൽ ആയിട്ട് കിട്ടിയിട്ടുള്ള ഓർഡർ അടിക്കേണ്ടി വരും. ഇപ്പോഴത്തെ ഉത്തരവ് KBPS വലിയ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കിയിരിക്കുകയാണ്. 21 പുസ്തകത്തിന്റെയും 8000 പുസ്തകത്തിന്റെയും അച്ചടിക്ക് ഒരേ ചെലവാണ് വരുന്നത്. കൊച്ചിയിൽ നിന്നും കാർത്തിക, ഏഷ്യാനെറ്റ് ന്യൂസ്. സമരം പോലെയല്ല ഭരണം എന്ന് ഇടത് സർക്കാർ തിരിച്ചറിഞ്ഞെന്ന് ഉമ്മൻചാണ്ടി. കഴിഞ്ഞ ജൂലൈയിൽ പാഠപുസ്തകം കിട്ടിയില്ലെന്ന് ആരോപിച്ച് സമരം നടത്തിയവരാണ് ഇപ്പോൾ ഭരിക്കുന്നത്. സ്കൂൾ തുറന്ന് 3 മാസം പിന്നിട്ടിട്ടും പാഠപുസ്തകം വിതരണം ചെയ്തിട്ടില്ല. DYFIക്കും SFIക്കും മിണ്ടാട്ടമില്ലെന്നും ഉമ്മൻചാണ്ടി കുറ്റപ്പെടുത്തി. മേനകാ ഗാന്ധിക്ക് മറുപടിയുമായി മന്ത്രി KT ജലീൽ. മനുഷ്യസ്നേഹമില്ലാത്തവർ എങ്ങനെ മൃഗസ്നേഹികളാകുമെന്ന് KT ജലീൽ ചോദിച്ചു. ആക്രമണകാരികളായ നായകളെ കൊല്ലുമെന്ന നിലപാടിൽ മാറ്റമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. വ്യവസ്ഥാപിതമായ രൂപത്തിൽ ഈ കാര്യത്തിൽ നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സ്വയം വിമർശന ബുദ്ധിയാ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണാധികാരികൾ, അതുപോലെ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, അവരാണ് ഇക്കാര്യത്തിൽ താല്പര്യം കാണിക്കേണ്ടത്. ഇതിനെ സംബന്ധിച്ച് ഇനി വ്യക്തമായിട്ടുള്ളൊരു മോണിറ്ററിംഗ് ഉണ്ടാകും. കൊല്ലത്ത് നടന്ന കേരള പോലീസിന്റെ കൊക്കൂൺ പരിപാടിക്കിടെ അവതാരകയോട് മോശമായി പെരുമാറിയ SPക്കെതിരെ കേസെടുത്തു. സ്ത്രീകളോട് മോശമായി പെരുമാറിയതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് SP വിനയകുമാരൻ നായർക്കെതിരെ കേസെടുത്തത്. DGPയുടെ നിർദ്ദേശാനുസരണം കൊല്ലം അഞ്ചാലമൂട് പോലീസാണ് വിനയകുമാരൻ നായർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിനയകുമാരൻ നായരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലീസ് തീരുമാനിക്കും. വയനാട്ടിൽ ആദിവാസികൾക്ക് ഭൂമി നൽകുന്ന പദ്ധതിയിൽ നിന്ന് കോടികൾ തട്ടുന്ന സംഭവത്തിൽ SC ST കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ സ്പെഷ്യൽ സെൽ AD GP നിർദ്ദേശം നൽകി. ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയെ തുടർന്നാണ് നടപടി. ആശിക്കുന്ന ഭൂമി ആദിവാസികൾക്ക് എന്ന പേരിൽ സർക്കാർ പദ്ധതിയിൽ നടന്ന കോടികളുടെ ക്രമക്കേട് പുറം ലോകത്തെ അറിയിച്ചത് ഏഷ്യാനെറ്റ് ന്യൂസ്. വയനാട്ടിൽ 152 ഏക്കർ നിസ്സാര വിലയ്ക്ക് വാങ്ങുകയും ഇടനിലക്കാരും സർക്കാർ ചുമതലപ്പെടുത്തിയ ഏജൻസികളും വൻവിലയ്ക്ക് മറച്ചു വിൽക്കുകയും ചെയ്ത വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടനെ SC ST കമ്മീഷൻ ഇടപെട്ടു. ഈ വാർത്തയെ തുടർന്ന് കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും AD GP അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് സ്പെഷ്യൽ സെൽ തിരുവനന്തപുരത്തിനോട് 30 ദിവസത്തിനുള്ളിൽ അന്വേഷിച്ച് പൂർണ്ണമായ വിവരം കമ്മീഷൻ നൽകുന്നതിന് ഉത്തരവിട്ടിട്ടുണ്ട്. ആ രജിസ്ട്രേഷനുകളെക്കുറിച്ച്, അതിൻ്റെ വില, ആധാര നടത്തിയിട്ടുള്ള വ്യക്തികൾ, അവരുടെ പൂർണ്ണരൂപങ്ങൾ കമ്മീഷന് സമർപ്പിക്കുന്നതിന് ജില്ലാ രജിസ്ട്രാർക്കും ഉത്തരവ് ഇട്ടിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ സമാനമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. നേന്ത്രക്കായ വില കുതിച്ചുയർന്നതോടെ ഓണവിപണിയിൽ വറുത്തുപ്പേരിക്കും ശർക്കര വരട്ടിക്കുമെല്ലാം മുൻവർഷത്തെ ഇരട്ടി വിലയാണ്. നേന്ത്രവാഴ കൃഷി കുറഞ്ഞതാണ് വില വർധനവിന് പ്രധാന കാരണം. സാധാരണക്കാരന് താങ്ങാൻ പറ്റാത്ത വിഭവമായി മാറിയിരിക്കുകയാണ് ചിപ്സും ശർക്കര വരട്ടിയുമെല്ലാം. ഓണസദ്യ വിളമ്പുന്ന നാക്കിലയിൽ ഇക്കുറി ശർക്കര വരട്ടിയും വറുത്തുപ്പേരിയും കണ്ടില്ലെങ്കിലും അതിശയിക്കേണ്ടതില്ല. ഓണത്തിന് ദിവസങ്ങൾക്ക് മുമ്പേ എല്ലാ ഉപ്പേരി ഇനങ്ങൾക്കും തീവിലയായി. കോഴിക്കോട് കിലോയ്ക്ക് 340 മുതൽ 400 രൂപ വരെയാണ് വറുത്തുപ്പേരിയുടെയും ശർക്കര വരട്ടിയുടെയും വില. നാടൻകുലയിൽ തയ്യാറാക്കുന്ന ഉപ്പേരി ഇനങ്ങൾക്കാണ് വില കൂടുതൽ. പച്ചക്കായ്ക്ക് 70 നേന്ത്രപ്പഴത്തിന് 80 രൂപയായതിനൊപ്പം വെളിച്ചെണ്ണ വിലയും വർദ്ധിച്ചതോടെ ഉപ്പേരിക്ക് വില കൂട്ടാതെ മാർഗമില്ലെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. വാഴ നേന്ത്രക്കയാണ് ഭയങ്കര വിലയാണല്ലോ. ഇനി ഒരേ വില വിൽക്കാൻ പറ്റില്ല ഈ നേന്ത്രക്കയുടെ കാര്യം. എന്താ പറഞ്ഞാൽ പലരും പല മുഖത്തിൽ വാഴയ്ക്കുണ്ട്, വില കുറവുള്ള വാഴയ്ക്കുണ്ട്. വയനാടൻ വാഴയ്ക്കൊക്കെയാണ് വില വില വാഴയ്ക്കുക. അതാകുമ്പോൾ ലേശം വില കുറച്ച് വിൽക്കാൻ പറ്റും. വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നേന്ത്രവാഴ കൃഷി കുറഞ്ഞതും വില കൂടാൻ കാരണമായിട്ടുണ്ട്. വില താങ്ങാനാവുന്നില്ലെന്ന് ഉപഭോക്താക്കളും പറയുന്നു. മലയാളികളെ പ്രത്യേകിച്ച് ഓണം എന്ന് പറയുമ്പം കായ മസ്റ്റ് ആണല്ലോ. പഴക്കൊലം ഇല്ലാത്ത ഓണം ഇല്ലല്ലോ. അതുകൊണ്ട് ചിപ്സ് കാണാണ്. മാർക്കറ്റ് റേറ്റ് കുറച്ചാലേ ഉള്ളൂ, ആളുകൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പെരുന്നാളും ഓണവും അടുത്തു വന്നതും ഉപ്പേരി വിഭവങ്ങൾക്ക് തീ വിലയാകാൻ ഇടയാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ മുഴുവൻ സീറ്റുകളും ഏറ്റെടുത്ത സർക്കാർ നടപടി ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ഹൈക്കോടതിയിൽ വാദം തുടങ്ങി. സർക്കാർ ഉത്തരവ് ന്യൂനപക്ഷാവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഫെഡറേഷൻ വാദിച്ചു. പ്രിയ അളവള്ളി മഠമാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രിയ, സ്വാശ്രയ ഹർജിയിൽ നിന്ന് വാദം കേൾക്കുന്നതിൽ നിന്ന് ഇന്നലെ ഡിവിഷൻ ബെഞ്ച് പിന്മാറിയതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ പുതിയ ബെഞ്ച് വാദം കേൾക്കുന്നത്. ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ ഹർജി മാത്രമാണോ ഇന്ന് പരിഗണനയ്ക്കുള്ളത്? രജനി, ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ മാത്രമല്ല മറ്റ് സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെന്റ് കീഴിലുള്ള കോളേജുകളുടെയും ഹർജി ഇന്ന് ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നുണ്ട്. ഇപ്പോൾ സ്വാശ്രയ ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ വാദമാണ് പുരോഗമിക്കുന്നത്. ന്യൂനപക്ഷ അവകാശങ്ങൾക്കുമേലുള്ള കടന്നുകയറ്റമാണ് സർക്കാരിന്റെ പുതിയ ഉത്തരവ് എന്നാണ്
ഇവരുടെ പ്രധാന വാദം സുപ്രീംകോടതി ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ച സ്വാശ്രയ നിയമം വീണ്ടും നടപ്പാക്കാനാണ് സർക്കാരിന്റെ ശ്രമം. വ്യത്യസ്തമായ പ്രവേശന രീതിക്കാണ് സർക്കാർ ശ്രമിക്കുന്നത്. മാനേജ്മെന്റുകളുമായി കരാർ ഒപ്പിട്ടാൽ മാത്രമേ പ്രവേശന കാര്യത്തിൽ സർക്കാരിന് ഇടപെടാനാകൂ എന്നാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ പ്രധാന വാദം. ശരി, പ്രിയയാണ് വിവരങ്ങൾ നൽകിയത്.